സ്പൈഡർമാൻ നോവേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് തെറ്റായതിനു ശേഷം ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നുണ്ട്, പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നറിയുന്ന എല്ലാവരും തന്നെ ഈ യൂണിവേഴ്സിലേക്ക് വരുമെന്ന്. There are an infinite number of people who know Peter Parker is Spider-Man, and if that spell gets loose, they're all coming here. In the Spider-Man No Way Home the post credit scene, Tom Hardy's Venom-ine kaanichirundavu. Tom Hardy Venom-inte universe il Spider-Man illa, adundu enna Venom-inte Spider-Man ariyanum chance illa. Pin engineyanu Spider-Man ariyunavaru maatram varumbo Venom varunathu enna ningal aalochichirundo? ആക്ച്വലി എല്ലാ സിംബിയോട്ട്സിനും ഒരു ഹൈവ് മൈൻഡ് ഉണ്ട്. അതായത് ഒരു സിംബിയോട്ടിന് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരു സിംബിയോട്ടിനും അറിയാൻ സാധിക്കും. ഈ നോളജ് മൾട്ടിവേഴ്സ് ലെവലിലും ട്രാവൽ ആവും. ടോബി മക്വയർ സ്പൈഡർമാൻ 3-ൽ സ്പൈഡർമാൻ വെനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ നോളജ് മൾട്ടിവേഴ്സിലുള്ള എല്ലാ സിംബിയോട്ട്സിനും കിട്ടും. അതുകൊണ്ടാണ് വെനും സ്പൈഡർമാനെ കണ്ടപ്പോൾ തന്നെ ദാറ്റ് ഗായ് എന്ന് പറഞ്ഞ് നക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് എന്ന സിനിമയിൽ മൈൽസ് മൊറാൽസ് സ്പൈഡർമാനും വേറൊരു റിയാലിറ്റിയിൽ നിന്നും വന്ന പീറ്റർ പാർക്കറും സ്പൈഡർ ഗ്വെനും ചേർന്ന് മറ്റ് സ്പൈഡർമാൻസിനെ കാണുമ്പോൾ അവരുടെ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആവുന്നത് കാണാം. എന്നാൽ സ്പൈഡർ ഗ്വെനിനും പീറ്റർ പാർക്കറിനും ആക്ടിവേറ്റ് ആയതിന് ഒരു സെക്കൻഡിന് ശേഷമാണ് മൈൽസ് മൊറാൽസിന് ആ സ്പൈഡർ സെൻസ് ആക്ടിവേറ്റ് ആവുന്നത്. ഇതിൽ നിന്നും വ്യക്തമാണ് അദ്ദേഹം എത്രത്തോളം ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇമ്മച്ചുവേർഡ് ആണെന്ന്. നിങ്ങൾക്കറിയാമോ, സ്പൈഡർമാൻ നോ വേ ഹോം എന്ന സിനിമയുടെ അവസാനത്തിൽ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് എല്ലാവരും മറന്നതിന് ശേഷം എം ജെയോട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് പറയാൻ വേണ്ടി പോകുന്ന സ്പൈഡർമാൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു ലെറ്ററിൽ എഴുതിക്കൊണ്ടായിരുന്നു പോയത്. എന്നാൽ അവിടെ എത്തിയ ശേഷം താൻ അകന്നു നിൽക്കുന്നതിനെയാണ് തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമെന്ന് കരുതി സ്പൈഡർമാൻ ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. എന്നാൽ എം ജെയോട് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സ്പൈഡർമാൻ ആ ലെറ്ററിൽ എഴുതിയെന്നുള്ളത് ആ പടത്തിൻ്റെ തന്നെ ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിൽ സാൻഡ്മാൻ്റെയും ലിസാർഡിൻ്റെയും ക്യാരക്ടർ ചെയ്ത ഒറിജിനൽ ആക്ടേഴ്സ് അല്ല ശരിക്കും അവിടെ അഭിനയിച്ചിരിക്കുന്നത്. തുടക്കം മുതലേ തന്നെ സാൻഡ്മാനും ലിസാർഡും അവരുടെ നോർമൽ ഫോമിലല്ലാത്തതുകൊണ്ട് തന്നെ സി ജി ആയിട്ടാണ് അവരെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് ഇവരെ ക്യൂർ ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഇവരുടെ ഹ്യൂമൻ ഫോം കാണിക്കുന്നത്. എന്നാൽ ആ സീനും ആ ആക്ടേഴ്സിനും ഡേറ്റ് ഇല്ലാത്തതിനാൽ അവർക്ക് സെറ്റിലേക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ക്യൂർ ആവുന്ന സീൻ ഇതിനു മുമ്പ് ഇറങ്ങിയ സ്പൈഡർമാൻ സിനിമകളിൽ നിന്നും അങ്ങനെ തന്നെ എടുത്തിട്ടതാണ്. ആ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും വോയിസ് കൊടുത്തത് ഇവർ തന്നെയാണ്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ സ്പൈഡർമാൻ എറൻ ഡേവിസ് എന്ന് പറയുന്ന ഒരാളെ ഇൻട്രഗേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു നെഫ്യൂ ഉണ്ടെന്ന്. ബാക്കി പറയുന്നതിന് മുമ്പ് ആരാണ് എറൻ ഡേവിസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കോമിക്സിൽ പുള്ളിയാണ് മൈൽസ് മൊറാൽസ് സ്പൈഡർമാൻ്റെ അങ്കിൾ. ഈ കാര്യം ശരിക്കും പുള്ളി മൈൽസ് മൊറാൽസിൻ്റെ അങ്കിൾ തന്നെയാണ് പ്രൂവ് ചെയ്യുന്ന പോലെ ഒരു സീന് ഹോം കമ്മിങ്ങിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ആ സീൻ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്പൈഡർമാൻ നോവേ ഹോമിൽ ലിസാർഡിൻ്റെ റൈറ്റ് ഹാൻഡിൽ വെറും 4 വിരലുകളേ ഉള്ളൂ, എന്നാൽ ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിലോ കൃത്യം 5 വിരലുകളുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ആക്ച്വലി അമേസിംഗ് സ്പൈഡർമാനിൽ പുള്ളിക്ക് റൈറ്റ് ഹാൻഡ് ഇല്ല. ആ റൈറ്റ് ഹാൻഡ് വരുത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി ലിസാർഡ് ഡി എൻ എ ആയിട്ട് ഹ്യൂമൻ ഡി എൻ എ കൂട്ടിച്ചേർത്ത് ഈ ലിസാർഡിൻ്റെ പരുവത്തിലായത്. ആക്ച്വലി ആദ്യം ഈ ഡി എൻ എ മാറ്റി നോർമൽ ഹാൻഡ് വരുമ്പോൾ പുള്ളിക്ക് 5 വിരൽ തന്നെ ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടി അധികമായി ആ പവേഴ്സ് ഓവറായി പുള്ളി മൊത്തമായിട്ട് ഒരു റെപ്റ്റൈലായി മാറുമ്പോൾ ആ വിരലുകൾ 4 മാറും. എന്നാൽ മറിച്ച് ലെഫ്റ്റ് സൈഡിലാണെങ്കിലും 5 വിരലുകൾ തന്നെ ഉണ്ടാവും. നിങ്ങൾക്കറിയാമോ, സ്പൈഡർമാൻ നോവേ ഹോമിൽ ഇലക്ട്രോയ്ക്ക് ഒരു എക്സ്റ്റെൻഡഡ് സീൻ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്ര. അതായത് നോവേ ഹോമിൻ്റെ അവസാനത്തിൽ ഫുള്ളി ക്യൂറായിട്ട് തൻ്റെ സ്വന്തം യൂണിവേഴ്സിലേക്ക് പോയ ഇലക്ട്രോ താഴെ വീണുകൊണ്ടിരിക്കുന്ന സ്പൈഡർമാൻ്റെ ഗേൾഫ്രണ്ട് ഗ്വെന്നിനെ കൈപിടിച്ച് രക്ഷിക്കുന്നത് പോലെയായിരുന്നു ആ സീൻ. എന്നാൽ പിന്നീട് ഈ സീൻ വേണ്ടെന്ന് പറഞ്ഞ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒഴിവാക്കുകയായിരുന്നു. നിങ്ങളെന്ത് വിചാരിക്കുന്നു, ഈ സീൻ പടത്തിലുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരിക്കുമോ? നിങ്ങൾ മൾട്ടിവേഴ്സിൽ പലതരത്തിലുള്ള സ്പൈഡർമാൻ വേർഷൻസിനെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയും മാർവൽ ഒരു സ്പൈഡർമാനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ആ സ്പൈഡർമാൻ്റെ ഒറിജിൻ സ്റ്റോറി മുതൽ എല്ലാം വ്യത്യാസമായിരുന്നു. ഉദാഹരണത്തിന്, സാധാ സ്പൈഡർമാന് സ്പൈഡർ കടിച്ചിട്ടാണ് ആ ശക്തികൾ കിട്ടുന്നത്. എന്നാൽ ഇന്ത്യൻ വേർഷൻ ഓഫ് സ്പൈഡർമാന് ഒരു സ്വാമി പൂജ ചെയ്തിട്ടാണ് ആ ശക്തികൾ കിട്ടുന്നത്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്ന സിനിമയിൽ പീറ്റർ പാർക്കർ പറയാതെ തന്നെ ഇവനാണ് സ്പൈഡർമാൻ എന്ന് എം ജെക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കോൺവെർസേഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം പീറ്റർ പാർക്കറും ഫ്രണ്ട്സും ബസ്സിൽ വന്നുകൊണ്ടിരിക്കെ പീറ്റർ പാർക്കർ തൻ്റെ വിവരയില്ലായ്മ മൂലം ഈടിത്തുന്ന ഡ്രോണ് തൻ്റെ സുഹൃത്തായ ബ്രാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിടുകയാണ്. എന്നാൽ ഇത് തടഞ്ഞ് ബ്രാറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പുറത്തെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് നോക്കാൻ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് സ്പൈഡർമാൻ ബസ്സിൻ്റെ റൂഫ് ഓപ്പൺ ചെയ്ത് ആ ഡ്രോണ് നശിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരാൾ മാത്രം സ്പൈഡർമാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അത് മറ്റാരുമല്ല നമ്മുടെ എം ജെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എം ജെക്ക് എങ്ങനെ മനസ്സിലായെന്ന്?